2017-ന്റെ അവസാനത്തോടെയാണ് TVS Apache RR310 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ സ്ലിപ്പർ ക്ലച്ചും പുതിയൊരു കളർ സ്കീമും നൽകി 2018-ന്റെ മധ്യത്തിൽ ഒരു അപ്ഡേറ്റ് TVS Apache RR310 ലഭിക്കുകയുണ്ടായി. 2 വർഷത്തിന് ശേഷം മറ്റൊരു അപ്ഡേറ്റ് കൂടി അപ്പാച്ചി RR310 ലഭിച്ചിരിക്കുകയാണ്. ഒരു പുതിയ BS6 എഞ്ചിൻ നൽകി എന്നത് മാത്രമാണോ TVS Apache RR310 വരുത്തിയ മാറ്റം? നമ്മൾ വീഡിയോയിലേക്ക് പോകാം. January 2020 ചെന്നൈയിലെ MMRTയിൽ വെച്ച് പുതിയ 2020 അപ്പാഷി RR310 ഞങ്ങൾ ഓടിച്ചിരുന്നു. പെർഫോമൻസ് കൊണ്ട് അന്ന് ഒറ്റ ദിവസത്തിൽ തന്നെ RR310 ഞങ്ങളെ ആകർഷിപ്പിച്ചിരുന്നു. എന്നാൽ റിയൽ വേൾഡ് സാഹചര്യങ്ങളുമായി RR310 എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ അപ്പാഷി RR310 ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. പുതിയ അപ്ഡേഷനുകളുമായി വന്ന RR310 റിയൽ വേൾഡ് സാഹചര്യങ്ങളുമായി എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. TVS Apache RR310 ഒരു പുതിയ പെയിന്റ് സ്കീം ലഭിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മുൻ തലമുറയിലെ അതേ രൂപകൽപ്പനയും സ്റ്റൈലിംഗും വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഷാർപ്പ് RR310 എല്ലായ്പ്പോഴും അതിന്റെ സെഗ്മെന്റിലെ ഏറ്റവും സ്റ്റൈലിഷ് മോട്ടോർ സൈക്കിളുകളിൽ ഒന്നാണ്. മോട്ടോർ സൈക്കിളിന് ചുറ്റും ഷാർപ്പ് ലൈനുകളുണ്ട്. ഒപ്പം അഗ്രസീവ് സ്പോർട്ടി രൂപകൽപ്പനയും നിലനിർത്തിയിട്ടുണ്ട് TVS. ചുവന്ന ആക്സെന്റുകളും ചുറ്റുമുള്ള ഹൈലൈറ്റുകളും ഉൾക്കൊള്ളുന്ന പുതിയ പെയിന്റ് സ്കീം തീർച്ചയായും മോട്ടോർ സൈക്കിളിന്റെ അഗ്രസീവ് ഡിസൈൻ സവിശേഷതകളെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പാഷി RR310 ചുവന്ന ട്രെല്ലിസ് ഫ്രെയിം ഫീച്ചർ ചെയ്യുന്നുണ്ട്. ഇത് റൈഡറുടെ സീറ്റിന് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റെഡ് ട്രെല്ലിസ് ഫ്രെയിമിൽ ഒരു റേസ് പെക് സ്റ്റിക്കറുമുണ്ട്. അത് ബൈക്കിന്റെ സ്പോർട്ടി തീമിനെ കാഴ്ചയിൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഘടകങ്ങൾക്ക് പുറമെ TVS Apache RR310 മുൻവശത്ത് സമാന ZBY LED ഹെഡ്ലാമ്പുകളുണ്ട്. അതിനു താഴെ ഫോക്സ് റാം എയർ ഇൻടേക്കുകളും ഒരുക്കിയിരിക്കുന്നു. സൈഡ് പ്രൊഫൈൽ കൂടുതലും ഫെയർഡ് ആണ്. ഒപ്പം കുറച്ച് ഷാർപ്പ് ക്രീസുകളും ലൈനുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. എഞ്ചിനിൽ നിന്നുള്ള ചൂടുള്ള വായുവിനെ റൈഡറുടെ കാലിൽ അടിക്കുന്നതിൽ നിന്ന് മാറ്റിവിടാൻ സഹായിക്കുന്ന വെൻഡറുകളുമായിട്ടാണ് ഫെയറിംഗ് വരുന്നത്. Love it, sacrifices I have made, but I still love it. 2020 അപ്പാഷി RR310 ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് പുതിയ 5.2 ഇഞ്ച് ഫുൾ കളർ TFT സ്ക്രീൻ. പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇപ്പോൾ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ടെക്സ് കണക്ടഡ് സാങ്കേതിക വിദ്യയുമായിട്ടാണ് വരുന്നത്. ഇത് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണിലേക്ക് മോട്ടോർ സൈക്കിളിനെ ബന്ധിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ട്. 2020 TVS അപ്പാഷി RR310 ഇപ്പോൾ റൈഡ് ബൈ വയർ സാങ്കേതിക വിദ്യയും അർബൻ, റെയിൻ, സ്പോർട്, ട്രാക്ക് എന്നിങ്ങനെ 4 വ്യത്യസ്ത റൈഡ് മോഡുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുതിയ RR310 ഇപ്പോൾ പൂർണ്ണമായും പുതിയ ബട്ടണുകളും ഹാൻഡിൽ ബാറുകളിൽ ടോഗിൾ സ്വിച്ചുകളും നൽകുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ദൃശ്യമാകുന്ന എല്ലാ വിവരങ്ങളും നിയന്ത്രിക്കുന്നതിന് ടോഗിൾ സ്വിച്ചുകൾ ഇടത് ഹാൻഡിൽ ബാറിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നു. മുൻപത്തെ പതിപ്പുകളിൽ ഇൻസ്ട്രുമെന്റ് ഡിസ്പ്ലേക്ക് അടുത്തായിരുന്ന ഹസാർഡ് ലൈറ്റ് സ്വിച്ച് ഇപ്പോൾ ഇടത് ഹാൻഡിൽ ബാറിൽ കൂടുതൽ സൗകര്യപ്രദമായി സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. Hello world, it's Illuminate. Toast to living like I'm supposed to. Same kid from that basement on that old edition of Pro Tools. പുതിയ അപ്പാഷി RR310 ൽ അപ്ഡേറ്റ് ചെയ്ത BS6 കംപ്ലയന്റ് എഞ്ചിന്റെ സ്മൂത്ത്നെസ്സും റിഫൈൻമെന്റും ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധേയമാണ്. പഴയ പതിപ്പുകളെ, പ്രത്യേകിച്ച് ആദ്യ തലമുറ ബാധിച്ച എല്ലാ വൈബ്രേഷനുകളും 2020 മോഡലിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ത്രോട്ടിൽ പ്രതികരണവും സുഗമമാണ്. എഞ്ചിൻ അല്പം പരുക്കനായി തുടരുന്നു. എന്നിരുന്നാലും പഴയ പതിപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മികച്ചതാണ്. മോട്ടോർ സൈക്കിളിലെ അർബൻ, റെയിൻ മോഡുകൾ 7600 RPM 25.4 BHP കരുത്തും 6700 RPM 25 Nm ടോർക്കും പുറപ്പെടുവിക്കുന്നു. സ്പോർട്ട് ട്രാക്ക് മോഡിലേക്ക് മാറ്റിയാൽ അപ്പാഷി RR310 പൂർണ്ണ പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ മോഡുകളിൽ എഞ്ചിൻ 9400 RPM 34 BHP കരുത്തും 7700 RPM 28 Nm ടോർക്കും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബ്രാൻഡിന്റെ ഗ്ലൈഡ് ത്രൂ ടെക്നോളജിയുമായിട്ടാണ് പുതിയ RR310 വരുന്നത്. ഇവിടെ RR310 ഒരു ത്രോട്ടിൽ ആപ്ലിക്കേഷനും ഇല്ലാതെ മണിക്കൂറിൽ 12 km വേഗതയും സഞ്ചരിക്കും. പരിമിതമായ പവർ ടോർക്ക് കണക്കുകളുള്ള അർബൻ, റെയിൻ മോഡുകൾ ഞങ്ങൾക്ക് ലിറ്ററിന് 32 km മൈലേജ് വാഗ്ദാനം ചെയ്തു. സ്പോർട്ട് ട്രാക്ക് മോഡുകൾ ലിറ്ററിന് 28 km മൈലേജ് ആണ് നൽകിയത്. 2020 TVS അപ്പാച്ചി RR310 ബ്രേക്കിംഗ് യഥാക്രമം മുന്നിലും പിന്നിലും ഒരേ 300 mm 240 mm ഡിസ്കുകളാണുള്ളത്. മാത്രമല്ല പുതിയ RR310 ഇപ്പോൾ മിഷലിന്റെ പുതിയ റോഡ് 5 ശ്രേണി ടയറുകളുമായിട്ടാണ് വരുന്നത്. അലോയ്ക്കൊപ്പം 110/70 R17, 150/60 R17 പ്രൊഫൈലുകളുള്ള ടയറുകളുമായിട്ടാണ് വരുന്നത്. മോട്ടോർ സൈക്കിളിന്റെ മുൻ പതിപ്പുകളെ ബാധിച്ച നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ TVS മികച്ച പ്രവർത്തനം നടത്തി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അപ്പാഷി RR310 ഇപ്പോൾ കൂടുതൽ പരിഷ്കൃതവും കൂടാതെ നിരവധി സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം പഴയ പതിപ്പിന്റെ വിലയിൽ നിന്നും 12,000 രൂപ അധികം തുകയിൽ ലഭ്യമാവും എന്നതും ശ്രദ്ധേയകരമാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പാച്ചി RR310 റിവ്യൂ.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡു സബ്സ്ക്രൈബ് ടു ഓൾ അവർ സോഷ്യൽ മീഡിയ ചാനൽസ്. Until then, stay safe.